നമസ്കാരം കൂട്ടുകാരെ പി എസ് സി എക്സാം ഗൈഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ അഞ്ചാം ഘട്ടം എക്സാമിനേഷൻ നടന്നിരുന്നു അതേപ്പറ്റി ഒരു റിവ്യൂ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് നടന്നതെന്ന് കാരണം കഴിഞ്ഞ നാല് ഘട്ടം എക്സാമിനേഷനിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ചേർത്ത് ഒരു എക്സാമിനേഷനാണ് ഇന്ന് നടന്നത് അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എന്തുകൊണ്ടാണ് ഈ പ്രിലിമിനറി എക്സാമിനേഷൻ നാലും അഞ്ചും ആറും ഘട്ടങ്ങളായിട്ട് നടത്തുമ്പോൾ ഒരു എക്സാമിനേഷനിൽ ഇന്ന് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കഴിഞ്ഞ നാല് പ്രിലിംസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് മാറ്റി കൊടുക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എക്സാം എഴുതിയ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരുപാട് നിരാശ ഉണ്ടാക്കിയേക്കാം അല്ലേ കാരണം കഴിഞ്ഞ നാല് എക്സാമിനേഷനെയും ക്വസ്റ്റ്യൻ പേപ്പർ അത്യാവശ്യം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോകുന്ന ഒരു കുട്ടിയുടെ മുമ്പിലോട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പെട്ടെന്ന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആകുമ്പോൾ കുറച്ച് സമയം എന്താണെങ്കിലും കൂടുതൽ വേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് വലിയൊരു ചലഞ്ചാണ് ഈ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് എക്സാമിനേഷൻ എഴുതുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ പ്രഥമ ദൃഷ്ടിയിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കുറച്ച് സമയം ഒരു ബുദ്ധിമുട്ട് എത്ര നന്നായി പഠിച്ചാലും നമുക്ക് ഒരു സമയം കുറച്ചും കൂടെ വേണ്ടി വരുന്ന ഒരു എക്സാമിനേഷൻ ആയിരുന്നു കഴിഞ്ഞ നാല് ഘട്ടത്തിന് അപേക്ഷിച്ച് പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട കാരണം ഇന്ന് എക്സാമിനേഷൻ എഴുതി എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ പേപ്പർ തോന്നിയിട്ടുണ്ടാവുക ഒരു ഡിഫിക്കൽറ്റി ലെവൽ അപ്പോൾ കട്ട് ഓഫ് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ടഫ്നെസ് അനുസരിച്ച് കട്ട് ഓഫ് കുറയും അപ്പോൾ നിങ്ങൾ എന്തായാലും വിഷമിക്കേണ്ട കാരണം നിങ്ങളുടെ ഈ കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ലെവലും പിന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എക്സാമിനേഷൻ എഴുതിയ കുട്ടികളുടെ ഒരു മാർക്കിൻ്റെയും ബേസിലല്ലേ കട്ട് ഓഫ് എന്താണെങ്കിലും ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇത്ര വരും ഇത്രയാകും എന്നൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല അങ്ങനെയൊന്നും ഞാൻ അതിനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല കാരണം നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്ന പോലെയല്ല പലപ്പോഴും കാര്യങ്ങൾ അപ്പോൾ ഇതൊരു പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് എന്താണെങ്കിലും ഒരുപാട് ഉയർന്ന ഒരു കട്ട് ഓഫ് ഒന്നും കൊണ്ടുവരില്ല മാത്രമല്ല ഇത്രയും ടഫ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആകുമ്പോൾ അതനുസരിച്ച് കട്ട് ഓഫ് എന്താണെങ്കിലും കുറയ്ക്കും അതുകൊണ്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക എഴുതിയ അത്യാവശ്യം നന്നായിട്ട് എഴുതിയ കുട്ടികളൊക്കെ സമാധാനമായിട്ട് തന്നെ ഇരിക്കുക ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിയിലെ ഭൂപ്രകൃതി നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയിട്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ സിലബസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഉപദ്വീപീയ പീഠഭൂമി തീരസമതലങ്ങൾ ഉത്തരമഹാസമതലം ഇതൊക്കെ നമ്മൾ പഠിച്ചു പോകേണ്ട ഏരിയ തന്നെയാണ് പിന്നെ റാബി വിള ഖാരിഫ് വിള നമ്മൾ നമുക്കറിയാതെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ സാധാരണ ചോദിക്കുന്ന താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് റാബി വിള അങ്ങനെയല്ലേ ചോദിക്കുക ഇവിടെ ഒരു ഡിഫറൻസ് പറഞ്ഞാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഒരു നാല് കണ്ടീഷൻസ് തന്നിരിക്കുകയാണ് റാബി വിളകളുടെ നാല് പ്രത്യേകത തന്നിട്ട് ഈ പ്രത്യേകതയ്ക്കുള്ള റാബി വിള ഏതാണെന്നാണ് ചോദ്യം ചോദിക്കുന്നത് പക്ഷേ നാല് രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ് ഞാൻ ക്വസ്റ്റ്യനിലോട്ട് വരാം പിന്നെ ഉഷ്ണക്കാറ്റ് ലൂ ഉഷ്ണക്കാറ്റൊക്കെ നമ്മൾ എപ്പോഴും ബി എസ് സിയുടെ റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് കാണുന്ന ക്വസ്റ്റ്യനാണ് ലൂവിനെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു ദേശീയ ജലപാത ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു നാഷണൽ വാട്ടർവേസ് കഴിഞ്ഞ എക്സർവേഷൻ റിപ്പീറ്റ് ചെയ്തിട്ടുമുണ്ട് ചുരങ്ങൾ ചുരങ്ങൾ ആദ്യം തൊട്ടേ നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും പറയുന്നതാണ് അതുപോലെ നൈസർഗിക സസ്യജാലം ഹിമാലയ പർവ്വതം മൺസൂൺ പിന്നെ നദികളുടെ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടായിരുന്നു ഈ ഒരു സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തേക്ക് ഒന്നും ഇവിടുന്ന് ചോദിച്ചിട്ടില്ല ഇതിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ എന്തുകൊണ്ട് ഹിമാലയ പർവ്വതത്തെ പറ്റിയിട്ടുള്ള ചോദ്യവും സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു റാബി ഖാരിഫും സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴുകി നോക്കിക്കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെൻറ്റും എളുപ്പമുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് പക്ഷേ എന്താണെന്നറിയോ ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് ആ രണ്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടാലും അവർ അവിടെ നിന്ന് സ്റ്റക്ക് ആവും കാരണം ഈ നാല് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കണം ഇത് നല്ല ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് അവിടെ നിന്ന് തിങ്ക് ചെയ്യണം മറ്റേ നമുക്ക് ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് തിങ്ക് ചെയ്താൽ മതി ഇത് അതിന് പകരം രണ്ടോ മൂന്നോ നാലോ സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി തിങ്ക് ചെയ്യുകയാണ് അപ്പം ഇതിൽ ചിലപ്പോൾ രണ്ടെണ്ണം നമുക്കറിയാം രണ്ടെണ്ണം നമുക്ക് ഉറപ്പില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുകയാണ് ഇപ്പം എന്താ പറ്റുക നമ്മുടെ സമയമാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അവിടുത്തെ ഒരു ഡിഫിക്കൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് ഈ ക്വസ്റ്റ്യൻസ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിലും ഇത്രയും സംഭവങ്ങൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിക് പഠിക്കുമ്പം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്ലാസ്സാണ് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ ആയിരുന്നു അപ്പോൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തന്നെയാണ് കഴിഞ്ഞ എല്ലാ എക്സാമിനേഷനും ചോദിച്ച് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് എന്നുള്ളതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അപ്പോൾ എസ് സി ആർ ടിനെ 100% നമ്മളൊന്ന് വിശ്വസിച്ച് അടുത്ത ഘട്ടം എക്സാമിനേഷൻ എഴുതാൻ പോകുന്നൊരു ജോഗ്രഫി ഭാഗം നന്നായിട്ട് നോക്കിക്കൊള്ളാം ഇനി നമ്മുടെ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഗാന്ധിജി ഗാന്ധിജിയെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഗാന്ധിജിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമായിരുന്നു അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഇതാണ് നമുക്ക് അറിയാമെങ്കിൽ പോലും ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് ഇതിൽ ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നോക്കി ആൻസർ കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ മുന്നിലോട്ട് രണ്ടോ മൂന്നോ സ്റ്റേറ്റ്മെൻറ്റ് ഒരുമിച്ച് വരുമ്പോൾ ഇത് മൂന്ന് വായിച്ച് ഉത്തരത്തിലോട്ട് എത്താനുള്ള ഒരു സമയമാണ് നമുക്കവിടെ എന്താ പറയുക അത്രയും സമയമാണ് ഇവിടെ പോകുന്നത് ആ ഒരു ചോദ്യത്തിൻ്റെ മേലെ പിന്നെ ലാൽ ബാൽപാല മിതവാദികൾ തീവ്രവാദികൾ എന്നുള്ള ഭാഗത്ത് ജാലിയൻവാല ഭാഗ് 1857 വിപ്ലവം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഈ ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ ക്രമീകരിക്കുന്നതിൻ്റെ അതേപറ്റിയിട്ടൊരു ചോദ്യമായിരുന്നു പിന്നെ സാമൂഹിക മതപരിഷ്കരണ പ്രസ്ഥാനങ്ങൾ
ഇവിടെന്നും ചോദ്യം ഇതുപോലെ ഒന്നിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഒരുമിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇൻക്ലൂഡ് ചെയ്യണം. കേരളത്തിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ നവോത്ഥാന നായകന്മാർ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ സിലബസ് അങ്ങ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഇതിൽ ഈ സ്റ്റേറ്റ്മെന്റ് ആകുമ്പോഴോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് പോലെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഗുണം എന്താ, ഒന്നിൽ കൂടുതൽ നവോത്ഥാന നായകന്മാർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ മൂന്ന് ചോദ്യങ്ങളാണ് മൂന്ന് പേരെ പറ്റി ചോദ്യം ഉണ്ടാവുള്ളൂ. അതേസമയം ഓരോന്നും സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ടേബിളിൽ ഒരു മൂന്ന് പേരെ ഇൻക്ലൂഡ് ചെയ്യിക്കാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തേക്ക് മൂന്നോ ആറോ ഒമ്പതോ പേര് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും. നോക്കുമ്പോൾ എല്ലാവരും സിലബസും ആണ്. ആ ഒരു ഇതാണ് ഇവിടെ കണ്ടത്, എനിക്ക് അങ്ങനെ മനസ്സിലായത്. ഇപ്പൊ ഇതിൽ വൈകുണ്ഠസ്വാമി, വാഗ്ഭടാനന്ദൻ, ചാറയച്ചൻ, ബ്രഹ്മാനന്ദ ശിവയോഗി, തൈക്കാട്ടയ്യാവ്, അയ്യങ്കാളി, മന്നത്ത് പത്മനാഭൻ ഉണ്ടായിരുന്നു, ഇവരെല്ലാവരെയും കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. നമ്മൾ ആദ്യത്തെ ഘട്ടമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എനിക്ക് തോന്നുന്നു ചട്ടമ്പിസ്വാമി, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി ഇവരെ മൂന്ന് പേരെ പറ്റിയിട്ട് ഒരു ഒറ്റ ക്വസ്റ്റിനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ കഴിഞ്ഞ എക്സാമിനേഷനിൽ കൂടുതൽ പേരുണ്ടായിരുന്നു, ഇവിടെ ഒരുപാട് പേര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജലവൈദ്യുത പദ്ധതികൾ, അപ്പൊ നമ്മൾ ഒരു ഒരു നല്ല ചോദിക്കുന്ന രണ്ട് മൂന്ന് പദ്ധതികൾ ഒരുമിച്ച് ഒരു ഒരു ക്വസ്റ്റിനിലോട്ട് കൊണ്ടുവരിക. ചിലപ്പോൾ രണ്ടെണ്ണം അറിയാൻ ഒരെണ്ണം കൺഫ്യൂഷൻ വന്നാൽ നമ്മളിവിടെ പെട്ടുപോകുന്ന ഒരു അവസ്ഥ. പിന്നെ വന്യജീവി സങ്കേതങ്ങൾ, അതും ഒന്നിൽ കൂടുതലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നദികൾ, നദികളും അങ്ങനെ തന്നെ ഒന്നിൽ കൂടുതൽ ഒറ്റ ക്വസ്റ്റിനിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പെരിയാർ ഉത്ഭവിച്ച സ്ഥലം എവിടെയെന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നാൽ നാല് ഓപ്ഷൻ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് പെരിയാർ ഉത്ഭവിച്ചതിന്റെ സ്ഥലത്തുനിന്ന് കണ്ടെത്താൻ പറ്റും. പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, ഈ സൈഡിൽ മൂന്നെണ്ണം അങ്ങനെ ചോദിക്കുമ്പോൾ ഇത് മൂന്നും ആലോചിക്കാനുള്ള സമയം ഒരു ഒറ്റ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്. പിന്നെ ഒന്നാം മന്ത്രിസഭയിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മൂന്ന് സ്റ്റേഡിയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മൂന്ന് സ്റ്റേഡിയങ്ങളും സ്ഥലങ്ങളും കൊടുത്തിട്ട് മാച്ച് ദ ഫോളോയിങ് പോലെ നമുക്കത് കണ്ടുപിടിച്ചെടുക്കണം. അപ്പൊ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ഒക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾ ആ സൈഡ് നോക്കണം ഈ സൈഡ് നോക്കണം കൃത്യമായിട്ട് നോക്കി നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മിസ്റ്റേക്കിന് നമുക്ക് തെറ്റിപ്പോകുമല്ലോ. അപ്പൊ നമ്മൾ എന്താണെങ്കിലും കുറച്ച് സമയം എക്സ്ട്രാ എടുക്കണം അല്ലെ. അത് ഈ പ്രിലിമിനറി എക്സാമിനേഷൻ ഇത് വേണമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഒരു മെയിൻസ് ലെവലിൽ കൊണ്ടുവരാമായിരുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് അതിലെ ഒരു സങ്കടകരമായ ഒരു കാര്യം എനിക്ക് തോന്നിയത്. പിന്നെ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ മൗലിക അവകാശങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് ഉണ്ടായിരുന്നു, വിവരാവകാശ കമ്മീഷനിൽ നിന്ന് ഉണ്ടായിരുന്നു, അതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 42nd അമെൻമെന്റ്, അതുപോലെ മൗലിക കടമകൾ, ദേശീയ ചിഹ്നം രൂപയാണ് ഇത്തവണ ചോദിച്ചത്, ദേശീയ ഗാനം, അതുപോലെ പത്രങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ മൗലിക അവകാശങ്ങളും മൗലിക കടമകളും 42nd അമെൻമെന്റ്, ദേശീയ ചിഹ്നങ്ങളും ഇതെല്ലാം വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പീറ്റഡ് ആയിട്ട് ഇത് പറയുന്നതാണ്. ഇത് പഠിച്ചിട്ട് പോകണം, ഇത് പഠിച്ചിട്ട് പോകണം, എല്ലാ എക്സാമിനേഷനും ഉണ്ടായിരുന്നതാണ്. ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളോട് ഇതെല്ലാം പഠിച്ചിട്ട് പോകണം എന്നുള്ളത്. അപ്പം ഇതും ഈ കാര്യങ്ങൾ, ഈ ഭരണഘടനയൊക്കെ പിന്നെയും നമുക്ക് കുറച്ചും കൂടി നമ്മൾ അത്യാവശ്യം നന്നായിട്ടാണ് പഠിച്ചു പോയെന്നുണ്ടെങ്കിൽ അധിക സമയം എടുക്കാണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മുടെ മാത്തമാറ്റിക്സിന്റെ ഏരിയ വരുവാണെങ്കിൽ മാത്സിന്റെ ആസ് യൂഷ്വൽ എന്താ പറയാ, ചില ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ ആവറേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ദശാംശ സംഖ്യ, പിന്നെ സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പിന്നെ റാങ്ക്, പൊസിഷൻ കണ്ടുപിടിക്കുന്ന ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പിന്നെ സംഖ്യകള്, സീരീസ്, ഏജ് പ്രോബ്ലംസ്, അതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സമചന്ദ്രത്തിന്റെ വിസ്തീർണമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, പിന്നെ രോഗങ്ങൾ, സിലബസ് ആണ് എല്ലാം ഉണ്ട് നമുക്ക് പഠിക്കണം. വിറ്റാമിൻസ്, മനുഷ്യ ശരീരം, സംഗ്രഹീനം വിളകൾ, അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കണ്ടിരുന്നു. കഴിഞ്ഞ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതുകൊണ്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തൊരു ഏരിയ തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ അത് രണ്ടെണ്ണം കൊടുത്തിട്ട് ഒരു കോംബോ ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. പിന്നെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ഒന്നിൽ കൂടുതൽ ഒരുമിച്ച് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യനിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. പിന്നെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും ഒന്നിൽ കൂടുതൽ കൊണ്ടുവന്നിട്ട് ഒറ്റ ക്വസ്റ്റ്യനിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. കെമിസ്ട്രിയുടെ സൈഡിൽ നിന്നാണെങ്കിൽ ഹൈഡ്രജനെ പറ്റി, ലോഹങ്ങൾ, ആസിഡ്സ്, ഫിസിക്സിലെ പ്രവൃത്തി എന്നുണ്ട്, ഊർജം, അതേപോലെ ശബ്ദം, ചലനം, പ്രകാശം ഒന്നും വിട്ടിട്ടില്ല. സിലബസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ട് സിലബസ് കവർ ചെയ്തക്ക രീതിയിൽ നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ച് ഇതാണ്, അവർ എക്സ്പെക്ട് ചെയ്യാതെയാണ് ഇങ്ങനെയൊന്ന് അവർ പോകുന്നത്. അപ്പം നമ്മളിപ്പം സ്ഥിരമായിട്ടൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ കഴിഞ്ഞ 4 ഘട്ടം ഇങ്ങനെ ചോദിക്കാത്തത് കൊണ്ട് നമ്മൾ ആരും അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കില്ലല്ലോ പോകുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്താണെങ്കിലും സമയം എടുക്കും. അത് നമ്മളുടെ എക്സാമിനേഷന്റെ ബാക്കി ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ സമയം എടുത്തത് ബാക്കി ക്വസ്റ്റ്യൻസിന്റെ സമയമാണ് നമുക്ക് ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പൊ ഈ ഒരു എന്താ പറയാ, ഈ ഒരു തരംതിരിക്കൽ ഒരു ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എല്ലാ കുട്ടികളും ഒരേപോലെയാണ് പ്രിപ്പയർ ചെയ്ത് പോയത് അല്ലെ. അപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ കൊടുക്കാമായിരുന്നു എന്നുള്ളത് വളരെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഞാൻ ഇതിനെ കാണിച്ചു തരുന്ന ഉദ്ദേശം, അടുത്ത ഘട്ടം എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇതിന്റെ ആൻസറിലോട്ട് വരാനായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓപ്ഷൻസ് വെച്ച്
എലിമിനേഷൻ വഴി നമുക്ക് എങ്ങനെ എന്ന ആൻസറിലോട്ട് പെട്ടെന്ന് എത്താമെന്ന് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ, തൈക്കാട്ടയ്യ സുബ്ബരായർ, ചിമ്മയാനന്ദ സ്വാമികളുടെ ബാലകൃഷ്ണ മേനോൻ, മൂന്നെണ്ണമാണ് തന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഈ എക്സാമിനേഷന് വേണ്ടി വന്നിരിക്കുകയാണ്. എനിക്ക് ഇതിന്റെ ആൻസർ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. തൈക്കാട്ടയ്യ സുബ്ബരായർ നമ്മൾ എപ്പോഴും പറയണതാണ്, തൈക്കാട്ടയ്യയുടെ പേരാണ് സുബ്ബരായർ. അത് ശരിയാണല്ലോ. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് ടിക്ക് ഇടുക. ടിക്കറ്റ് അതിന്റെ അടുത്ത് അതായത് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ആണ്. അപ്പൊ നമ്മുടെ ആൻസറിൽ എന്തുണ്ടായിരിക്കും? സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്താണെങ്കിലും ഉണ്ടായിരിക്കും. നേരെ ഓപ്ഷനോട്ട് വന്നേ, 2 ഉള്ള ഒരു ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. അപ്പൊ തന്നെ നിങ്ങൾ ഇത് കട്ട് ചെയ്തേക്കുക. ഇത് എന്താണെങ്കിലും ആൻസർ അല്ല. ഇനി ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ, ഇവർ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. വാഗ്ഭടാനന്ദന്റെ പേര് കുഞ്ഞിക്കണ്ണൻ എന്നാണ്. ഇത് നമ്മള് പഠിക്കുന്ന കാലം തൊട്ടേ എല്ലാവരും പറഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് പഠിച്ചുകൊണ്ട് പോയ അത്യാവശ്യം ഒന്ന് നോക്കിപ്പോയ ഒരു കുട്ടിക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന്. അപ്പൊ ഒന്ന് തെറ്റാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒന്നുള്ളത് നമ്മൾ വീണ്ടും കട്ട് ചെയ്യുക. ഇവിടെ ഒന്നുണ്ട്, കട്ട് ചെയ്തു. ഇവിടെ ഒന്നുണ്ട്, കട്ട് ചെയ്തു. നമുക്ക് ആൻസർ കിട്ടി. നമ്മൾ ഈ ഓപ്ഷൻ നോക്കേണ്ട ആവശ്യമില്ല. ചിമ്മയാനന്ദ സ്വാമികൾ ആരാണ് എന്താണ് നമുക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിലും ഇതാ നമ്മളത് നോക്കാണ്ട് തന്നെ ആൻസറിലോട്ട് വന്നു. ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ കണ്ടെത്തേണ്ടത്. അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ ഓരോന്നും ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ കണക്ഷൻ ഉണ്ടോ ഇങ്ങനെ ആലോചിച്ച് അല്ല, ഇത് എനിക്ക് അറിയില്ല, ഈ ഒരു ഓപ്ഷനെ പറ്റി എനിക്കൊരു ഐഡിയ ഇല്ലല്ലോ, അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്താൽ തെറ്റിപ്പോവോ നെഗറ്റീവോ, ഇങ്ങനെ ചിന്തിച്ച് കളയാണ്ട് കുറച്ച് ബുദ്ധിപരമായിട്ട് ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് വരാൻ പറ്റും. അതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇത് കൃതികളാണ് ചോദിച്ചിട്ടുള്ളത്. വൈകുണ്ഠസ്വാമികളെ അഖിലത്തിലിട്ട്, വാഗ്ഭടാനന്ദൻ, വിവേകാനന്ദ സന്ദേശം, ചവറ ആത്മാനുതാപം, ഇതായിരുന്നു ചോദ്യം. അപ്പൊ ഇതൊരു വൈകുണ്ഠസ്വാമികളെ അഖിലത്തിരിട്ട്, നമ്മൾ എപ്പോഴും വൈകുണ്ഠസ്വാമികളെ പഠിക്കുമ്പോൾ ഒക്കെ ഈ കൃതി പറയുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞോണം, ഒന്ന് നോക്കിപ്പോയ ഒരു കുട്ടിക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇത് ശരിയാണെന്ന്. അപ്പൊ നമ്മൾ ഒന്ന് ടിക്ക് ചെയ്തു. അതിന്റെ അടുത്ത് എന്താ, ഒന്ന് നമ്മുടെ ഓപ്ഷനിലുണ്ട്. അപ്പൊ ഒന്നില്ലാത്തൊരു ഓപ്ഷൻ വന്നാൽ നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, ഇനി വാഗ്ഭടാനന്ദൻ വിവേകാനന്ദ സന്ദേശം, ചവറ ആത്മാനുതാപം. ചവറ എന്ന് പറഞ്ഞാൽ ചവറ അച്ഛനാട്ടോ. ഞാൻ എത്ര എഴുതാനായിട്ട് സമയം എടുക്കണ്ടല്ലോ എഴുതിയിട്ടാണ്. ചവറ ഏലിയാസ് കുര്യാക്കോസ് അച്ഛനെയാണ് ഉദ്ദേശിച്ചത്. ചവറാച്ചൻ്റെ ആത്മാനുതാപവും നമ്മൾ പഠിക്കുന്നതാണ്, കേട്ടിട്ടുണ്ട്. ചവറാച്ചനെ പറ്റി വായിക്കുമ്പോൾ കേൾക്കുന്നതാണ് ഈ ഒരു കാര്യം. അപ്പം ഇത് ശരിയാണ്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 3 ശരിയാണ്, 1 ശരിയാണ്. 1 3 ഉള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. 1 3 ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉള്ളൂ, ഒന്ന് ഇത്, ഒന്ന് ഇത്. ഇതിൽ ഒന്നായിരിക്കും ആൻസർ. അപ്പം ഇവിടെ വാഗ്ഭടാനന്ദൻ വിവേകാനന്ദ സന്ദേശം, വാഗ്ഭടാനന്ദൻ്റെ വിവേകാനന്ദ സന്ദേശം ഇപ്പം ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഞാനാണ് ഈ ആൻസർ എഴുതുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ രണ്ടും തെളിപ്പിച്ച് റിസ്ക് എടുക്കും. കാരണം രണ്ടും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ 1-3 പോകും. ഇവിടെ അതാണ് ശരി, 1-3 ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായില്ലേ? അപ്പം ഞാനാണെങ്കിൽ എനിക്ക് ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കിട്ടിയ സ്ഥിതിക്ക് കുറച്ചും കൂടെ എനിക്കൊരു ഇത് ഞാൻ കേട്ടിട്ടില്ല ആ ഒരു കോൺഫിഡൻസും, പിന്നെ 50-50 പ്രോബിലിറ്റി ആയതുകൊണ്ടും ഞാൻ ഈ ആൻസറിലോട്ട് പോകും. അത് ശരിയാണ് ആൻസർ. മനസ്സിലായോ? ഒരു പേഴ്സൺ ശ്രദ്ധിച്ചോട്ടെ, ഇന്ത്യൻ ഹിസ്റ്ററി എന്നാണ് മഹാത്മാഗാന്ധിജിയെ കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായി ജോഡി തിരഞ്ഞെടുക്കാൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ഗാന്ധി ജനിച്ചു. ശരിയല്ലേ? നമ്മൾ നമുക്കറിയുന്ന ഒരു ചോദ്യം, ഒരു കാര്യമാണത്. സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 കറക്റ്റ് ആണ്. നേരെ ഓപ്ഷനിലോട്ട് നോക്കിക്കേ. അപ്പൊ ഇവിടെ മാത്രം 1 ഇല്ല, നമ്മൾ ആ ഓപ്ഷൻ കളഞ്ഞു. ഓക്കെ, നമുക്കൊരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു നമ്മൾ. അടുത്തത്, 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഗാന്ധിയുടെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹം തൊട്ടാണ് ഗാന്ധിയുടെ ഒരു എൻട്രി വരുന്നത്. ഗാന്ധി 1915 ജനുവരി 9 എത്തിയത്. ആ ജനുവരി 9 ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 ശരിയാണ്. 2 ശരിയെന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് ഈ ഒരു ഓപ്ഷൻ കളയാം. ഓക്കെ, ഇപ്പൊ 2 പോയി. വീണ്ടും നമ്മൾ 50-50 എത്തുകയാണ്. സപ്പോസ് ഇപ്പോൾ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് ഈ ചിലപ്പോൾ 2-3 ഓപ്ഷൻ നമുക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഇപ്പൊ നമ്മൾ 50-50 പ്രോബിലിറ്റിയിൽ എത്തിയേക്കാണ്. 3. സുരേന്ദ്രനാഥ് ബാനർജിയെ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവായി കാണുന്നു. ആരാ ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 തെറ്റാന്ന് അറിയാം. നമ്മൾ 3 കളഞ്ഞു, നമ്മുടെ ആൻസർ വന്നു 1-2. മനസ്സിലായോ? ഇതേ ക്വസ്റ്റ്യൻ വേറെ രീതിയിൽ കാണിച്ചിരട്ടെ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് നമുക്കറിയാം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 3 എത്തിയപ്പോഴാണ് നമ്മൾ തെറ്റാന്ന് മനസ്സിലാക്കി. നമ്മൾ ആദ്യം 3 വായിച്ചു നോക്കിക്കേ. ഗാന്ധിയുടെ ഗുരു സുരേന്ദ്രനാഥ് ബാനർജിയാണ്. 3 തെറ്റാ നമ്മൾ ഉറപ്പിച്ചേ. ആ 3 കളഞ്ഞു നോക്കിക്കേ. 3 ഓപ്ഷൻ കളഞ്ഞു, 3 ഓപ്ഷൻ കളഞ്ഞു, 3 ഓപ്ഷൻ കളഞ്ഞു. ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം വായിച്ചാൽ മതി നമുക്ക് ആൻസർ കിട്ടും അല്ലേ. നമ്മൾ ആദ്യം വായിച്ചപ്പോൾ 1 വായിച്ചു, നമ്മൾ ആ ഗാന്ധി ജനിച്ച വർഷമൊക്കെ ഒന്ന് ആലോചിച്ചു. 2 1915 ജനുവരി 9 തന്നെ അല്ലേ, ഇതൊക്കെ ഒന്ന് ആലോചിച്ചു. അവിടെ നമുക്ക് സംശയമുണ്ടോ? 15 16 സംശയമുണ്ടോ? ഇതൊക്കെ ഒന്ന് ആലോചിച്ച് ഇനി 3-ലോട്ട് വരികയാണ്, രാഷ്ട്രീയ ഗുരുവിലോട്ട് വരികയാണ്. സമയം പോയോ? പക്ഷെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ 3 സ്റ്റേറ്റ്മെന്റ് നോക്കിയപ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ കത്തുകയാണ് സുരേന്ദ്രനാഥ് ബാനർജി അല്ല ഗുരു, നമുക്കറിയാം. ആ 3
ഓപ്ഷൻ വരുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്ന എല്ലാ ഓപ്ഷനും കാണി നോക്കൂ ഇത് പോയി ഇത് പോയി ഇത് പോയി ആ ഇത് രണ്ടെണ്ണം വായിക്കേ വേണ്ട നമ്മുടെ ആൻസറിലോട്ട് വന്നു ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ ആ ഒരു എലിമിനേഷൻ മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലായോ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ ഇത് നെല്ലിനങ്ങളെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് താഴെ പറയുന്നവർ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം പവിത്ര ജ്വാലാമുഖി ജ്യോതിക അന്നപൂർണ എന്നിട്ട് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് ഒന്ന് നാല് ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിൽ ഒറ്റ നോട്ടത്തിൽ എനിക്കറിയാം അന്നപൂർണ നെല്ലാണ് നമ്മൾ എപ്പോഴും അന്നപൂർണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പഠിച്ചിട്ട് ഇതെല്ലാത്തിനെ പറ്റി നമ്മൾ പഠിച്ചത് അന്നപൂർണ ശരിയാണെന്നറിയാം അപ്പൊ ഇതിൽ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും നമ്മൾ ഓപ്ഷൻ വേണത്തിന് പവിത്ര നമ്മൾ നെല്ലായിട്ട് പഠിക്കുന്നത് ഇത്രയും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒന്നാണോ മൂന്നാണോ പവിത്രയെയും ജ്യോതികനെയും മാത്രം നോക്കിയാൽ മതി ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പവിത്രയാണെന്ന് പഠിച്ചിട്ടുള്ളവർക്ക് അപ്പൊ നമുക്ക് ഈസിലി നമുക്ക് ആൻസറിട്ട് വരാൻ പറ്റും അത് ഡബിൾ ഷുവർ ആണ് നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ആൻസർ ശരിയാണ് നമുക്ക് ഉറപ്പുമായിരിക്കും ഇത്രയും ചോദ്യങ്ങൾ അപ്പൊ വെറുതെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ തള്ളിക്കളയോ അതിനെ ഭയങ്കര ഡിഫിക്കൽട്ടി ആണെന്ന് വിചാരിക്കുകയോ ചെയ്യരുത് ആ ക്വസ്റ്റ്യൻസ് ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് അപ്പൊ അടുത്ത ഘട്ടം എക്സാമിനേഷൻ എഴുതാൻ പോകുന്നതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നതുകൊണ്ട് അടുത്ത ഘട്ടം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരിക്കുമെന്ന് കരുതി നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് നിങ്ങൾ ഒരുപാട് മാറ്റം വരുത്തി ഇനി കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് വ്യക്തമായിട്ട് പഠിക്കുക സ്റ്റേറ്റ്മെന്റ് വന്നേക്കാം പക്ഷെ ഇതേപോലെ നമുക്ക് എളുപ്പമുള്ളതായിരിക്കും നമുക്ക് ചെയ്യാനുള്ള പല ലൂപ്പ് ഹോൾസും അതിനകത്ത് ഉണ്ടായിരിക്കും ഇപ്പൊ ഈ സംഗ്രഹിനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും പറ്റി പഠിച്ചിട്ടുള്ള ഒരു കുട്ടിക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും ഒരു ഒരു കുറച്ച് സെക്കൻഡ്സ് എക്സ്ട്രാ എടുക്കേണ്ട വരുമായിരിക്കും എന്നാലും അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ഒബ്വിയസ്ലി നമ്മൾ കഴിഞ്ഞ നാല് ഘട്ടത്തിൽ അങ്ങനെ കൊടുക്കാണ്ട് ഇവിടെ കൊടുക്കണമെങ്കിൽ നമുക്ക് പ്രതിഷേധിക്കണം പ്രതിഷേധിച്ചേ പറ്റുള്ളൂ പക്ഷേ ഇത് സിലബസ് കവർ ചെയ്യുന്ന സിലബസിലുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരുപാട് കുഴപ്പിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണ് എനിക്ക് തോന്നിയത് അപ്പം ഇന്നത്തെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നല്ല രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയി പക്ഷേ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലെങ്കിൽ സമയം കുറച്ച് പ്രശ്നമുണ്ട് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യം ഒട്ടുമില്ല എന്താണെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവൽ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും അതുപോലെ നിങ്ങൾ കൂടെ എഴുതിയിട്ടുള്ള മറ്റുള്ളവരുടെ പെർഫോമൻസിനെ കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതിനൊരു കട്ട് ഓഫ് നിർണ്ണയിക്കുക അപ്പോൾ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട ഉറപ്പായിട്ടും അത്യാവശ്യം നന്നായി നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ക്ലിയർ ചെയ്യുന്നതന്നെ വിചാരിക്കണം എന്നിട്ട് നമ്മൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് ഇരിക്കുക അടുത്ത ഘട്ടം എക്സാമിനേഷൻ എഴുതാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് അലേർട്ടായിരിക്കുക ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ നന്നായിട്ട് ഒന്ന് അനലൈസ് ചെയ്തിട്ട് പോവുക ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് എലിമിനേഷൻ മെത്തേഡിലൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറോട്ട് എത്താൻ പറ്റുന്നുണ്ടോ അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക അപ്പം നമുക്ക് ആ പെട്ടെന്ന് കാണുമ്പോഴുള്ള ഒരു ഒരു അൺഎക്സ്പെക്ടഡ്ലി നമ്മൾ കാണുമ്പോഴുള്ള ഒരു ഞെട്ടനുണ്ടല്ലോ അത് നമുക്ക് ഒഴിവാക്കാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട്ട് എത്തിക്കാനായിരുന്നു ഞാൻ ഈ ഒരു റിവ്യൂ ചെയ്തത് അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നാളത്തെ കാര്യം നാളെ അല്ലേ അപ്പോൾ ഇന്നത്തെ കാര്യം ഇന്ന് കഴിഞ്ഞു നമ്മൾ നന്നായി അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെ തന്നെയാണ് ബാക്കി എല്ലാവരും എഴുതിയെന്ന് വിചാരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അടുത്ത ഘട്ടം എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർ വെൽ പ്രിപ്പയർഡ് ആയിട്ട് പോവുക ഡോണ്ട് വറി ബി ഹാപ്പി എല്ലാം സിലബസ് തന്നെയാണ് ഞാൻ വീണ്ടും 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 പറയുന്നു സിലബസ് നന്നായിട്ട് പഠിക്കുക സിലബസ് പറ്റാവുന്നത്രയും കവർ ചെയ്തിട്ട് പോവുക സിലബസിലെ ഓരോ കാര്യങ്ങളും പഠിക്കുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളും പഠിച്ചുകൊണ്ട് പോവുക പിന്നെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ജോഗ്രഫിയിലൊക്കെ കുറേ വന്നിട്ടുള്ള ആൾക്ക് അങ്ങനെ തന്നെ പഠിച്ചിട്ട് പോവാം ഓക്കെ അപ്പം ഇനി എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഇന്ന് എക്സാമിനേഷൻ കഴിഞ്ഞവരോട് സ്റ്റേ ഹാപ്പി ഓക്കെ അപ്പം നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ ഒരു ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബൈ